സന്യാസി കൂടുതൽ നിശബ്ദനാവുകയല്ലേ ഭംഗി എന്തിനും ഒരു പരിഹാരകർമ്മം ഉണ്ടാവില്ലേ തിരുമേനി ആദ്യം ചെയ്യേണ്ടത് ആദ്യം ചെയ്യാം കൂട്ടുകാരെയും കൂട്ടരെയും പിടിച്ച് തലമുണ്ടനം ചെയ്ത് ചുണ്ണാമ്പ് തെച്ച് ചെണ്ട ഒട്ടിച്ച് പുഴ എടുക്കുക അങ്ങനെ തന്നെ വേണം അലസ വശത്തമാക്കി നാട് പിടിക്കാമെന്നുള്ള വിടരുത് എന്നാലൊന്ന് കാണണം നടക്കാതെ പറഞ്ഞ് ഒറ്റ വയ്ക്കണ്ട തെക്കുംപ്രത്തേരം അമ്പലപ്പറമ്പിൽ കയറിയാലേ കാലിയങ്ങൾ തല്ലി പിടിക്കും കയ്യബദ്ധത്തിന്റെ പേരും പറഞ്ഞ് തെക്കും പ്രത്യേകം മുഴുവൻ അങ്ങ് തട്ടിക്കളയാമെന്നാണ് വടക്കം പ്രത്യേകത വിചാരമെങ്കിലേ ആ വിചാരം അങ്ങ് മറ്റിന് വെളി വെച്ചിരുന്നാ മതി തല്ലാനും കൊല്ലാനും ഒക്കെ ഞാൻ കഴിയടാ ഗീതയിൽ പറയുന്നുണ്ട് ക്രോധാത് ഭവതി സമ്മോഹ ക്രോധം നിമിത്തം കാര്യാകാര്യ വിവേകമില്ലായ്മ എന്ന സമ്മോഹം സംഭവിക്കുന്നു ഇവിടെയും അത് തന്നെ സംഭവിച്ചിരിക്കുന്നു അമ്മേ ഭഗവതി എനിക്കൊന്നും പറയാൻ കഴിയുന്നില്ലല്ലോ ഭഗവതി
പാതിരക്കെല്ലാം കെട്ടിപ്പറക്കി ഓടാനും മാത്രം നമ്മൾ എന്ത് തെറ്റാ ചെയ്തേ? കലശം വീണതിന് വേറെ എന്തെങ്കിലും കാരണം ഉണ്ടാവും. എന്റെ ഇന്നൊരു പിഴയും പറ്റിയിട്ടില്ല ഉറപ്പാ. മോളെ വാദിച്ച് നിൽക്കേണ്ട സമയമല്ലത്. ആളുകൾ ഭ്രാന്ത് അളകി നിൽക്കുക. അവരെ കൈ കിട്ടിയ കുഞ്ഞിനെ നമ്മൾ ആരും ബാക്കി ഉണ്ടാവില്ല. ഭ്രാന്ത് ആളുകൾക്കല്ലേ ദേവി നമ്മളെ രക്ഷിക്കും. ഞാൻ എന്താ ചെയ്യേണ്ട ഭഗവതി? പേടിയുള്ളവർക്ക് പോകാം, നിൽക്കുന്നവർക്ക് നിൽക്കാം. എന്തായാലും ജയദേവൻ സാറല്ലാതെ ഞാനില്ല. നമ്മൾ ആണുങ്ങൾക്ക് മുങ്ങാം. അതുപോലാണോ പ്രഭയുടെ അമ്മയുടെ സ്ഥിതി? ആൾക്കാർ വെട്ടുകത്തിയും വടിവാളുമായിട്ട് നിൽക്കുകയാണ്. എന്ത് സംഭവിക്കാം? എന്തായാലും പോക്രതനം കാണിക്കുന്നവരെ പിടിച്ച് നാല് പടഞ്ഞാൻ പടയ്ക്കും. പിന്നെ എന്നെ വേണമെങ്കിൽ തല്ലി കൊന്നോട്ടെ. ബി കെ പി സാറിന്റെ പരിപാടി എന്താ? എന്തായാലും പത്തൊന്നോടെ നിന്നതല്ലേ ജയദേവൻ സാറിന്റെ ചോറും തിന്നുണ്ട്. അങ്ങനെ അങ്ങോട്ട് ഓടാൻ പോകുന്നില്ല. പിന്നെ വിധി പോലെ വരട്ടെ. എനിക്കിത് മുമ്പേ അറിയാം. നമ്മുടെ ട്രൂപ്പിലെ അംഗങ്ങൾ എല്ലാവരും ഹീറോമാരായി ഒരു സൂപ്പർ സ്റ്റാർ ഫിലിം പോലെ കാര്യങ്ങളൊന്നും ഭവിക്കുമെന്ന്. വെടിയെങ്കി വെടി, വടിയെങ്കി വടി. എന്തിനു ഏതിനി മനോജ് കുമാർ റെഡി? നിങ്ങൾ ആരെങ്കിലും എന്നോടൊപ്പം നിൽക്കാൻ തയ്യാറാണോ? എന്റെ ഭഗവതി, കട മുഴുവനും അവന്മാര് കാലിയാക്കിയല്ലോ. എടി കല്യാണി, ഇവിടെ ഇപ്പൊ അടിയും വെട്ടും കുത്തൊക്കെ നടക്കുന്നാ തോന്നണേ. പക്ഷെ പകലായിരുന്നു വല്ല മരക്കൊമ്പിലും കയറിയിരുന്ന് കാണാമായിരുന്നു. തല പോണ്ടെങ്കി വല്ല കാളവണ്ടിയും പിടിച്ചോണ്ട് വന്ന് സാധനങ്ങളൊക്കെ കെട്ടിപ്പറക്കി വല്ല വിധനെ അക്കരെ കടക്കാൻ നോക്കണ്ട മനുഷ്യനെ. ഇന്നലെ പോലീസ് വരുവോ? ഇങ്ങനെ കൊണ്ട് ഞാൻ തോറ്റു. പണ്ട് ഇതുപോലൊരു ഉത്സവത്തിന് ഇവന്മാര് തമ്മിൽ തല്ലിയതും നമ്മൾ രണ്ടുപേരും പേടിച്ച് ചാമ്പക്കൂനെ കയറി കിടന്നതൊക്കെ അങ്ങ് മറന്നോ? ഇതിപ്പോ അന്നത്തെക്കാളും ഭയങ്കരമായിരിക്കുന്ന തോന്നുന്നു. എന്നാ പിന്നെ പോലീസ് വന്നത് തന്നെ. അയ്യാ പോലീസ്! അയ്യോ പെണ്ണന്തിയെ! അപ്പോ എന്നെ തനിച്ചാക്കിട്ട് ചേട്ടനങ്ങ് പോവാണോ? പഴയ ആ മനോബലൊക്കെ കെ കെ ചിരിച്ചിന് ഇപ്പൊ ഇല്ലാണ്ടായിരിക്കണം. അതുകൊണ്ട് കുട്ടി കുട്ടിയുടെ രക്ഷ നോക്കിയോളൂ. ഞാൻ ഈ നാട്ടിൽ നിന്ന് തന്നെ പോവാ. അപ്പൊ ചിട്ടിപ്പണൊക്കെ? ചിട്ടിപ്പണൊക്കെ പോട്ടെ, മനുഷ്യന്റെ ജീവനല്ലേ വലുത്. തെക്കുമറന്നും വടക്കുമറന്നും പറഞ്ഞ് കുറെ പിശാചികൾ ആയുധമായിട്ട് നടക്കല്ലേ. അതിന് ചിട്ടിച്ചേട്ടൻ രണ്ട് ഗ്രൂപ്പിലും ഇല്ലല്ലോ. അതല്ലേ എനിക്ക് പറ്റിയ കുഴപ്പം. എന്റെ ഈ ജന്മം നായനക്കി. ഇനിയും എനിക്കൊരു ജന്മം ഉണ്ടാവും, കുട്ടിക്കും ഉണ്ടാവും ഒരു ജന്മം. അന്ന് നായ നക്കാണ്ടിരുന്ന നമുക്ക് കുട്ടി ഏതിരിക്കാൻ ഓടണം വെച്ചാൽ അത് പറ. എന്നിട്ട് വേണം എനിക്ക് അത് എതിരോടാൻ. എന്തായി തീരുമാനം? കുന്തായി തീരുമാനം. നിങ്ങൾ മിണ്ടായിരിക്കുന്നുണ്ടോ? മനുഷ്യന് താടിക്ക് തീ പിടിച്ച് വീട് കത്തിക്കാൻ നോക്കണം. അതിനിപ്പോ ഞാൻ എന്ത് പറഞ്ഞ കളയുമാണ്? ഏ നിങ്ങളൊന്നും മിണ്ടായിരിക്കാൻ ഞാൻ തയ്യുണ്ട്. ആകെ ഇളകി പറഞ്ഞു കിടക്കുക. എന്തായാലും ജയദേവൻ സാർ ഇപ്പൊ ഇങ്ങെത്തു. ആ ജയദേവൻ വന്നിട്ടെങ്കിലും കുട്ടിയുടെ മനസ്സൊന്ന് മാറിയിരുന്നെങ്കിൽ. മനസ്സ് മാറണവരെ കാത്തിരിക്കാൻ പറ്റില്ല. ആളി പറയുന്ന മുമ്പ് കൊച്ചിനെയും തള്ളയും പുഴ കടത്തിയാ മതിയായിരുന്നു. അമ്മ ധൈര്യമായിരിക്കും. ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ? തിരുമേനിയുടെ കൂടെ മാത്രമല്ലല്ലോ ഞങ്ങളുടെ കൂടെ ഉണ്ടാവില്ലേ പത്താള്? ഈ തിരുമേനി എന്ന് പറയുന്ന ആളെ കുഞ്ഞിനറിയില്ല. തെക്കും പുറത്തുനിന്ന് ചങ്ങലയിൽ കിടക്കുന്ന മേലെയടുത്ത ശ്രീദേവി കുട്ടിയുടെ ഈ ബാല്യക്കാരിക്കറിയാം. വർഷങ്ങളായിട്ടറിയാം. മേലെയടുത്തെ വലിയ കാരണം അവർക്ക് തിരുമേനി ഇഷ്ടമായിരുന്നു, വിശ്വാസമായിരുന്നു. കാരണവരുടെ വലം കൈയായി തിരുമേനി. അയാളുടെ ഉന്നം ശ്രീദേവി കുട്ടിയെ സ്വന്തമാക്കി എല്ലാം കൈയടക്കുകയായിരുന്നു. പക്ഷേ ശ്രീദേവി കുട്ടിയുടെ മനസ്സിൽ അയാളായിരുന്നില്ല. കച്ചേരി നടത്തട്ട.